പ്രശസ്ത കന്നഡ സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ ഗിരീഷ് കർണാട അന്തരിച്ചു മികച്ച നാടകകൃതും ചലച്ചിത്രകാരനുമായിരുന്നു അദ്ദേഹം രോഗബാധിതനായി ദീർഘകാലമായി ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ ബംഗളൂരുവിലെ വീട്ടിലായിരുന്നു അന്ത്യം മലയാള നാടക മേഖലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു നീലക്കുറിഞ്ഞിയടക്കമുള്ള മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്മഭൂഷണും നൽകി രാജ്യം ഗിരീഷ് കർണാടിനെ ആദരിച്ചു ദേശീയ പുരസ്കാരം നേടിയ സംസ്കാര എന്ന കന്നഡ ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് അദ്ദേഹം സംവിധായകൻ വിമർശകൻ വിവർത്തകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു കേരളത്തിലെ സാംസ്കാരിക സദസ്സുകളിലെ പ്രധാന അതിഥിയായിരുന്നു ഇദ്ദേഹം മലയാള നാടക മേഖലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ നാഗമണ്ഡല എന്ന പുസ്തകമാണ് പിന്നീട് മലയാള നടൻ മുകേഷും മേതിൽ ദേവികയും ചേർന്ന നാഗ എന്ന നാടകമായി അവതരിപ്പിച്ചത് ദി പ്രിൻസ് നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ രാഗം ആനന്ദ ഭൈരവി എന്ന മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കന്നഡയിൽ എഴുതിയ ആദ്യത്തെ നാടകം യയാദിയും ഹയവദനയും രാജ്യാന്തര ശ്രദ്ധ നേടി തുഗ്ലക് ഏറ്റവും പ്രധാനപ്പെട്ട രചനയായി അറിയപ്പെട്ടു നെഹ്റുവിയൻ യോഗത്തെക്കുറിച്ചുള്ള പിടിച്ചുലയ്ക്കുന്ന ഒരു ദൃഷ്ടാന്ത കഥയായ ഈ നാടകത്തിലൂടെ ഗിരീഷ് കർണാട ഇന്ത്യൻ നാടകവേദിയിൽ തന്റെ സ്ഥാനമുറപ്പിച്ചു തുടർന്നുള്ള നാല് ദശകങ്ങളിൽ ചരിത്രവും പുരാവൃത്തവും ഇതിവൃത്തമാക്കി സമകാലീന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന അതിപ്രശസ്തങ്ങളായ ഒട്ടനവധി നാടകങ്ങൾ അദ്ദേഹം രചിച്ചു ഇതിനിടെ ചലച്ചിത്രരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കർണാടിന് കഴിഞ്ഞു നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിൽ നിരവധി ബഹുമതികൾ അദ്ദേഹം കരസ്ഥമാക്കി രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറും ഫുൾബ്രൈറ്റ് സ്കോളറുമായിരുന്നു അദ്ദേഹം കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മെയ് പത്തൊമ്പതിന് മഹാരാഷ്ട്രയിലെ മാതണിലാണ് ജനിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റോഡ് സ്കോളർഷിപ്പിനൊപ്പം തത്വശാസ്ത്രത്തിലും രാഷ്ട്രീയ മീമാംസയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് പ്രായാധിക്യവും അസുഖങ്ങളും തളർത്താതെ പൊതുചർച്ചകളിലും സാഹിത്യോത്സവ വേദികളിലും സജീവമായി പങ്കെടുത്തിരുന്നു മാധ്യമപ്രവർത്തകർക്കും എഴുത്തുകാർക്കുമെതിരെ രാജ്യത്തുണ്ടായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി ഗൗരിലങ്കേഷ് എം എം കൽബുർഗി തുടങ്ങിയവരുടെ കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് ബംഗളൂരുവിൽ നടന്ന സമരപരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു